എല്ലാവർക്കും നമസ്കാരം. ചച്ചുസ്ബേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കിച്ചണിലെ സാധനങ്ങൾ വെച്ച് നമ്മുടെ സ്കിൻ എങ്ങനെ ഒന്ന് ഗ്ലോ ആക്കാമെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും വളരെ എഫക്റ്റീവായിട്ടൊരു ഫേഷ്യലാണ് ഞാൻ ഫേഷ്യൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ കാണിച്ചിരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹോട്ട് ടവൽ എടുത്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് ആവി കൊള്ളിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാം. സാധാരണ ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സാധാരണ ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് ഇച്ചിരി റോ മിൽക്ക് എടുത്തിട്ട് അതിനകത്തൊരു കോട്ടൺ ജസ്റ്റ് ഒന്ന് മുക്കി ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഓൾറെഡി ഞാൻ ഹോം മെയ്ഡ് ഫേസ് വാഷ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നേരത്തെ ഇട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിലിടാം, എങ്ങനെയാണ് ഹോം മെയ്ഡ് ഫേസ് വാഷ് ഉണ്ടാക്കുന്നതെന്ന്. അത് വെച്ചിട്ട് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ്. ഓഫ് കോഴ്സ് എല്ലാ ഫേഷ്യലിനും എല്ലാ ഫേസ് പാക്കിനും മുമ്പൊരു നമ്മുടെ ഫേസിലൊരു സ്ക്രബ് ചെയ്യുന്ന എല്ലാം കൊണ്ടും നല്ലതാണ്. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറി ഇത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഫേസ് പാക്കിന് ഇത്തിലൂടെ എഫക്റ്റ് കിട്ടാൻ എപ്പോഴും ഒരു ഫേസ് സ്ക്രബ് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് സ്ക്രബാണ്. അത് ഫേസ് സ്ക്രബിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വീട്ടിലുള്ള ടൊമാറ്റോ, ഇത് ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേക്കുവാണ്, രണ്ട് പീസായി കട്ട് ചെയ്തേക്കുവാണ്. ഇനി ഞാൻ ഈ ടൊമാറ്റോ ചെയ്യുന്നത്, ഈ ടൊമാറ്റോയുടെ ഒരു പീസ് എടുത്തിട്ട് ഇത് നമ്മുടെ എന്താണ് ഷുഗറാണ്. ഷുഗർ വലിയ തരിയുള്ള ഷുഗർ ആണെങ്കിൽ അത് അതേപടി തന്നെ ഇട്ടിട്ട് ഫേസിലിട്ട് റബ് ചെയ്യരുത് കേട്ടോ. ഫേസ് അത് സ്കിൻ പോകാൻ ഇടയാക്കും. ഇപ്പം ഞാനിത് ഷുഗർ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഷുഗറാണ്. അതുപോലെ ഗ്രൈൻഡ് ചെയ്ത ഷുഗറിനകത്തോട്ട് ഞാൻ എൻ്റെ ഈ ടൊമാറ്റോ ഡിപ്പ് ചെയ്യുന്നു. നന്നായിട്ട് ഡിപ്പ് ചെയ്തു. ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ സർക്കുലർ മോഷനിൽ റബ് ചെയ്യുന്നു. ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ എല്ലാ ഭാഗവും, നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുക. സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യണം. ഇതുപോലെ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിനെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. വൈപ്പ് ചെയ്തെടുത്തു, നമ്മൾ വൈപ്പ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്കാണ്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് പാർട്ട്. ഫേസ് പാക്ക് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിന് ഞാൻ എടുക്കുന്ന കടലമാവാണ്, എല്ലാവർക്കും അറിയാം അല്ലേ കടലമാവ്. അപ്പോൾ കടലമാവ് ഞാൻ ഒരു എൻ്റെ ഫേസിനല്ലേ 1 സ്പൂൺ കടലമാവിട്ടു. ആ 1 സ്പൂൺ കടലമാവിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ ഹണി ഒഴിച്ചു. അതിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ തൈരിട്ടു. ദെൻ ഞാനൊരു 4-5 ഡ്രോപ്സ് റോസ് വാട്ടർ, ഫേസിന് നല്ലതാണ് റോസ് വാട്ടർ, റോസ് വാട്ടർ ഒഴിച്ചു. അതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്ലിസറിൻ ഓയിലാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഇല്ലാത്തവർക്ക് ഇത് ഒഴിക്കണമെന്നില്ല. ഗ്ലിസറിൻ ഓയിൽ ഒഴിച്ചു. ഇനി അതിനകത്തോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഒരു തക്കാളി മുറിച്ചിട്ട് അത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി തക്കാളി ഇരിപ്പുണ്ട്. ആ തക്കാളിയുടെ നീര് അങ്ങ് പിഴിഞ്ഞൊഴിക്കുന്നത് കണ്ടോ. ഇതിനകത്തോട്ട് ഞാൻ 1 ലെമണിൻ്റെ 1/2 ജ്യൂസും കൂടി ഒഴിക്കും. ഫിനിഷ്, പരിപാടി തീർന്നു. ഫേസ് പാക്ക് അങ്ങനെ റെഡിയായി. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഫേസ് പാക്ക് റെഡിയായി. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. 2-3 സെക്കൻഡ് സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യുക. സർക്കുലർ മോഷൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിക്കുക, കാരണം അതൊന്ന് അത്തിലോട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് പിടിച്ച് റെഡിയാവാനാണ് കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ്സ്, കാരണം ഈ കടലമാവ് പെട്ടെന്ന് ഡ്രൈ ആവും, പിന്നെ ഓവർ ഡ്രൈ ആവും കടലമാവ്. അപ്പോൾ അത് കാരണം ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. 10 മിനിറ്റ്സ് കൂടുതൽ വെക്കണ്ട. മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സർക്കുലർ മോഷനിൽ ഒന്ന് റബ് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തുടച്ചെടുത്ത് കളയാം കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ 2 കൈ, ഇതാണ് ഞാൻ ഇത്രയും നേരം പരീക്ഷിച്ച കൈയും, ഇതെൻ്റെ പരീക്ഷിച്ച കൈയും, ഇതെൻ്റെ പരീക്ഷിക്കാത്ത കൈയും, കയ്യിൽ ഇതൊക്കെ ഇരിപ്പുണ്ട്, തമ്മിലുള്ള വ്യത്യാസം നോക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ കളറിൻ്റെ ഒരു ചേഞ്ച്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും കളർ ചേഞ്ച് ആയിട്ടില്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് സ്കിൻ ഗ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.